ശാഗാനി വന്നു ഇനി നമുക്ക് അല്പം ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോ നമ്മളിലേക്ക് സമാഗതമാകുന്നു വിശുദ്ധമായ റമദാൻ. റമദാൻ വരാനാകുമ്പോൾ തന്നെ ആളുകൾക്കൊക്കെ ചർച്ചകൾ തുടങ്ങി. ഇപ്പൊ തന്നെ അങ്ങാടികളിലൊക്കെ ചർച്ച എന്താന്ന് വെച്ചാല് ചൂട് കൂടുന്നു നോമ്പ് എങ്ങനെ നോക്കാം അല്ലെ. ആളുകൾക്കിടെ ഇന്നലെ ഞാൻ പുത്തൂരിൽ ഒരു ഹോട്ടലിൽ പോയി ഒരു മുസ്ലിം അവിടെ ജ്യൂസ് കുടിച്ചിറങ്ങുമ്പോ എന്നോട് അവർ ചോദിക്കാം എത്ര ചൂടല്ലേ ഇപ്പൊ റമദാന് നോമ്പെങ്ങനെ നോക്കും റമദാന് നോമ്പ് ചൂട് കാലത്ത് എന്തെങ്കിലും ഓഫർ ഇല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ചൂട് കാലത്ത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഓഫർ പോയിട്ട് അപ്പൊ പറഞ്ഞത് തൊണ്ടയിൽ നിന്ന് പുറത്ത് വന്ന കപ്പ് വിഴുങ്ങിയാൽ പോലും അത് ചൂട് കാലത്താണെങ്കിലും തണുപ്പ് കാലത്താണെങ്കിലും നോമ്പ് പൊറിയും അത്രയും സ്ട്രിക്റ്റായ നിലക്കാണ് ഇപ്പോൾ നോമ്പുള്ളത്. പക്ഷെ ആളുകൾക്ക് ഇതൊക്കെയാണ് ടെൻഷൻ. പിന്നെ വിഭാഗത്തിൽ റമദാൻ നോമ്പ് വന്ന് റമദാൻ തർച്ചയിൽ സ്വറയില്ല ടൈങ്ങ് നോമ്പ് പൊറത്തി എങ്ങനെ പോണ്ടേ അല്ലെ. ആളുകളെ ചർച്ച എങ്ങനെ നോമ്പിൽ വന്ന് സ്വറയില്ല സ്വറ ആക്കാവില്ല സ്വർത്ത് പോകാവില്ല തർച്ചയ്ക്ക് പൈസ ഇല്ല ബാലൻസ് ഇല്ല എന്താക്കും. കാരണം മനുഷ്യന്മാരുടെ ധാരണ എന്തെന്ന് വെച്ചാൽ റമദാൻ എന്ന് പറഞ്ഞാൽ മറ്റോ ഈ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളെയും കൊണ്ട് കുന്നുകൂട്ടി ദുനിയാവിൽ എന്തൊക്കെ ഫ്രൂട്ട്സുകൾ ഉണ്ട് അതൊക്കെ മാർക്കറ്റിൽ വരുന്ന സമയമാണ് അല്ലെ. ഒക്കെ ഫ്രീസറിൽ വെച്ച് ഇങ്ങനെ കാത്തിട്ടാണ് അതിന്റെ ആളുകളൊക്കെ എന്താ ഇത് വെച്ച് കാത്ത് റമദാൻ വരുമ്പോ ഓരോ ഫ്രൂട്ട്സിന്റെ ഷോപ്പിനിങ് ഡിസ്പ്ലേയിൽ വെച്ച് ഇങ്ങനെ കാത്തു നിൽക്കുന്നു. ആളുകൾക്ക് പൈസ ഉണ്ടോന്നും ഇല്ലാത്തോനും എല്ലോർക്കും ഒരു ജാതി തിന്നലന്റെ പരിപാടി അല്ലെ. ഞാൻ അടുത്ത സ്ഥലത്ത് പറഞ്ഞ് പ്രസംഗിക്കുമ്പോ തൗബന്റെ മാസം ഇസ്തിഗ്ഫാറിന്റെ മാസം എന്ന് പറയുന്ന പോലെ ആദാ ശതറു സമൂസവൽ ഫ്രൂട്ട് എന്നൊക്കെ പറയേണ്ടി വരും. കുറച്ചു കാലം കഴിഞ്ഞെങ്കിൽ കുത്തുബൈക്ക് സലാം അങ്ങനെ പറയേണ്ടി വരും. കാരണം ഫ്രൂട്ട്സും സമൂസയും ഒക്കെ മനുഷ്യന്മാരുടെ അക്മതി. അടുത്ത് ഇപ്പൊ എന്റെ വീട്ടിലുള്ള ചെറിയ മക്കള് റമദാൻ വരുന്ന പറഞ്ഞു ഞാൻ എന്നോട് ചോദിച്ചു സമൂസ ഉണ്ടാവും സമൂസന്റെ സീറ്റ് കൊണ്ടുവരുമെന്നാണ് കുട്ടികൾ ചോദിക്കുന്നത്. ചെറിയ മക്കൾ ഇതൊക്കെ ഇതിന് ഹരായി മാറി. അപ്പൊ യഥാർത്ഥത്തിൽ റമദാൻ ഇതിനാണോ അപ്പൊ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. റമദാനിന് രണ്ട് മാസം മുമ്പ് തന്നെ വിശുദ്ധമായ റമദാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ നിസ്കാര ശേഷവും ഇമാം ഓർമ്മപ്പെടുത്തുന്നു എന്ത് റമദാനെ സ്വീകരിക്കാൻ തൗഫീഖ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ആ റമദാന് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സൊന്ന് ശുദ്ധിയാക്കി നല്ല വ്യക്തികളായി നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി റമദാനിനെ സ്വീകരിക്കാൻ പറ്റുന്ന അർഹതയുള്ള ക്വാളിറ്റിയുള്ള ഉമ്മിനീങ്ങളായി മാറാൻ രണ്ട് മാസം മുമ്പ് തന്നെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു. ഇനി ശഅബാൻ ഇന്ന് രാത്രിയോടുകൂടി ശഅബാനായി. ആ ശഅബാനെ വിടപറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ മാസമാകുന്ന ഈ റജബ് വിരിഞ്ഞു. ഇനി ശഅബാന് വന്നു ഉമ്മത്തീങ്ങളുടെ മാസം. ആ റമദാനെ സ്വീകരിക്കാൻ നമ്മളൊക്കെ തയ്യാറാകണം. എങ്ങനെ നിഷ്കളങ്കരായ മനസ്സിന്റെ ഉടമകളായി മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ ദുസ്വഭാവങ്ങളെയും എല്ലാ വേണ്ടാത്തരങ്ങളെയും റമദാനിൽ മാത്രം ഒരു മാസം വിട്ടു നിൽക്കാനല്ല റമദാന് നമുക്ക് സ്വാഗതം ചെയ്യണമെങ്കിൽ തന്നെ റമദാനിന് മുമ്പ് എന്ത് വേണം ആ നമ്മുടെ മനസ്സുശുദ്ധിയായിട്ട് വേണം. ഹൃദയവിശാലതയുള്ള ആളുകൾക്ക് മാത്രമേ റമദാന് സ്വീകരിക്കാൻ കഴിയൂ. റമദാനിന്റെ പ്രഥമ രാത്രി തന്നെ ഒരു മനുഷ്യക്ക് സ്വീകരിച്ച് അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയണമെങ്കിൽ മനസ്സ് ഈ രണ്ട് മാസം അവൻ ഇതിനു വേണ്ടി പരിശ്രമിക്കണം. ചില ആളുകളൊക്കെ പറയാറുണ്ട് ഉസ്താദ് ഞാൻ റമദാൻ ഒരു തറാവിയും പോയി കുറിയത് തെറ്റിക്കൂലാന്ന് വിചാരിച്ചതാണ് ഉസ്താദ് ആദ്യത്തെ തറാവി തന്നെ പോയി. ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ തുടക്കത്തിന്റെ തറാവി തന്നെ ഹോസ്പിറ്റലിലായി പോയി തുടക്കത്തിന്റെ തറാവി തന്നെ മംഗലാപുരത്ത് പോയി വരുമ്പോ ട്രാഫിക് ജാമായി തുടക്കത്തിന്റെ തറാവി തന്നെ പോയി ആദ്യത്തെ മകന് നമസ്കാരം തന്നെ റമദാൻ. എന്ത് കാരണം ഇതിനൊക്കെ തൗഫീഖ് വേണം. ഈ തൗഫീഖ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഓട്ടം കൊണ്ടോ ചാട്ടം കൊണ്ടോ നമ്മുടെ തുള്ളൽ കൊണ്ടോ നമ്മുടെ ഈ മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടൊന്നും കിട്ടൂല. മനസ്സ് നന്നാകണം നല്ല മനസ്സിന്റെ ഉടമകളാകണം അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം.